ഈശോയുടെ കുഞ്ഞുമക്കളെ, സുഖമായിരിക്കുന്നല്ലേ? എന്നിട്ട് എന്നാണ്ട് വിശേഷമൊക്കെ? എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണോ സൺഡേ സ്കൂൾ ക്ലാസ് പഠിക്കാനായിട്ട് ഇരിക്കുന്നേ? അതോ ക്ലാസ്സും കേട്ട് കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്? ഇനി അല്ല അല്ലേ? പുസ്തകമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ എല്ലാവരും? ബൈബിൾ എടുത്തിരിപ്പുണ്ടോ? നോട്ടൊക്കെ കുറിക്കാനുണ്ട്. ഒരു അസൈൻമെൻറ്റൊക്കെ തന്നിട്ട് ഇന്ന് സിസ്റ്റർ പോകുന്നുള്ളൂ. കുഴപ്പമില്ലല്ലോ അല്ലേ? ഏ, പേടിപ്പിച്ചെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല കേട്ടോ, ആരും പേടിപ്പിക്കാനൊന്നും പറഞ്ഞൊന്നുമല്ല. ചെറിയ അസൈൻമെൻറ്റ് പാഠമൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചെന്നൊന്ന് അറിയണ്ടേ? അതിനു വേണ്ടി ഒരു ചെറിയ അസൈൻമെൻറ്റൊക്കെ ലാസ്റ്റ് തരും കേട്ടോ. പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ഞങ്ങൾ ഓരോരുത്തരെയും അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അവിടുന്ന് ദാനമായി നൽകിയ ദിവസത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹനാഥ, ഞങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ അങ്ങേക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾ കേൾക്കുന്നതായ ഓരോ വചനങ്ങളിൽ നിന്നും നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ജോഷുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ഭൂമിയിലായിരിക്കുക, ഒരു വലിയ സന്തോഷം തോന്നില്ലേ? നമ്മൾ ഇസ്രായേൽ ജനത്തോടൊപ്പം സഞ്ചരിക്കുമല്ലേ? അത് അവർ മാത്രമാണോ സഞ്ചരിച്ച് കാനാൻ ദേശത്ത് നിൽക്കുന്നത്? അല്ലല്ലേ, നമ്മളും കൂടെ കാനാൻ ദേശത്ത് അതിൻ്റെ എല്ലാ സമൃദ്ധിയും കണ്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നിൽക്കുകയാണ്. ആരുടെ നേതൃത്വത്തിലാണ് കാനാൻ ദേശത്ത് വന്നത്? ജോഷുവയുടെ അല്ലേ. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശം സ്വന്തമാക്കി അവിടെ അവർ ജീവിക്കുകയാണ്. ഈ ജോഷുവ ഈ കാനാൻ ദേശത്തെ 12 ഗോത്രങ്ങൾക്കായിട്ട് ഇവിടെ വീതിച്ചു കൊടുക്കുന്നുണ്ട്. ജോർദാന് കിഴക്കും പടിഞ്ഞാറുമായിട്ടാണ് ദേശം വീതിച്ചു കൊടുക്കുന്നത്. പുരോഹിതഗണമായ ലേവി ഗോത്രത്തിന് പ്രത്യേക വിഭജനമൊന്നും കൊടുക്കുന്നില്ല. എന്നാൽ മറ്റു ഗോത്രങ്ങൾ തങ്ങൾക്ക് ലഭിച്ച ഭൂമിയിൽ നിന്ന് പട്ടണങ്ങളും മേച്ചു സ്ഥലങ്ങളും ഉൾപ്പെടെയുള്ള ഒരു ഭാഗം ലേവ്യർക്കായിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ജോഷുവയുടെ അന്തിമ കാലഘട്ടം കഴിഞ്ഞായിരുന്നല്ലേ, മരണമൊക്കെ സംഭവിച്ചതായിട്ട് നമ്മൾ കണ്ടില്ലേ? എത്ര വയസ്സ് വരെ ജീവിച്ചെന്നാണ് നമ്മൾ കണ്ടത്? 110 വയസ്സ് വരെ അല്ലേ ജോഷുവ ജീവിച്ചത്. അപ്പം ജോഷുവയുടെ കാലഘട്ടം കഴിയുമ്പോഴേക്കും ഒരു പുതിയ വംശമാണ് ഇവരെ ഇനി നയിക്കാനായിട്ട് പോകുന്നത്. ആരാണെന്നറിയാമോ? ആരാണ്? ന്യായാധിപന്മാർ. ആരാണ്? ന്യായാധിപന്മാർ. ഉറക്ക പറഞ്ഞേ, ന്യായാധിപന്മാർ. ഇസ്രായേൽ ജനത്തെ ജോഷുവയുടെ കാലശേഷം നയിച്ചത് ഈ ന്യായാധിപന്മാരായിരുന്നു. അസാധാരണ കഴിവുള്ള വ്യക്തികളായിരുന്നു ആര്? ന്യായാധിപന്മാർ. ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യരെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നവരായിരുന്നു അവർ. എന്താണ് ദൈവത്തിൽ നിന്നകന്ന്? എങ്ങനെ ദൈവത്തിൽ നിന്നകന്നു പോകുന്നത്? പാപം ചെയ്തല്ലേ. പാപം ചെയ്ത് നകന്നു പോകുന്നതായ ആ മനുഷ്യരെ എന്തു ചെയ്യുന്നു? ദൈവത്തിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പം ഇതിനകത്ത് ഈ ന്യായാധിപന്മാരിൽ പ്രമുഖരായ ചില വ്യക്തികളുണ്ട് അല്ലേ. നമ്മുടെ സ്കൂളിലൊക്കെ പറയത്തില്ലേ, ലീഡറിനെ നമ്മൾ എന്തിനാക്കുന്ന, ഒരു നേതാവിനെ എടുക്കുന്ന എന്തിനാ? ഒരു ഇത്രയും കുട്ടികൾ നമ്മളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ലീഡറിനെ നമ്മൾ എന്തിനാ തിരഞ്ഞെടുക്കുന്നത്? അവരെ നയിക്കാനായിട്ട് ഒരു വ്യക്തി വേണം അല്ലേ. അതിനകത്ത് പ്രമുഖരെ, ഇപ്പം ഫസ്റ്റ് ലീഡർ കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ലീഡർ ഉണ്ടല്ലേ. ഒരു ദിവസം ഫസ്റ്റ് ലീഡർ ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സെക്കൻഡ് ലീഡറിനെ നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് അവരെ നോക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ ന്യായാധിപന്മാർ കുറേ പേരുണ്ട്. അതിൽ പ്രമുഖരായ ചില ന്യായാധിപന്മാരുണ്ട്. ആരൊക്കെയാണത്? ജഫ്ത, ഗിദയോൻ, സാംസൺ, സാമുവൽ. ആരൊക്കെയാണ്? ജഫ്ത, ഗിദയോൻ, സാംസൺ, സാമുവൽ. മറന്നു പോവോ? ഇല്ലല്ലേ. അപ്പോൾ ഈ 4 ന്യായാധിപന്മാരാണ് പ്രമുഖരായ ന്യായാധിപന്മാർ. ഈ ന്യായാധിപന്മാരുടെ കാലശേഷം കഴിഞ്ഞു കഴിയുന്നു. അതിനുശേഷം അടുത്തത് വരുന്നത് രാജാക്കന്മാർ. ആരാണ്? രാജാക്കന്മാർ. അവസാനത്തെ ന്യായാധിപൻ ആരുടെ പേര് ഇപ്പം പറഞ്ഞ? അവസാനത്തെ ന്യായാധിപൻ സാമുവൽ അല്ലേ. ഈ സാമുവൽ വൃദ്ധനായപ്പോൾ ഈ ജനം, ഇസ്രായേൽ ജനം ആവശ്യപ്പെടുകയാണ്, തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന്. ആരെയാണ്? തങ്ങൾക്കൊരു രാജാവിനെ വേണം. രാജാവിൻ്റെ കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു പോകാനാണ് ഇസ്രായേൽ ജനം ആഗ്രഹിക്കുന്നത്. അങ്ങനെ വൃദ്ധനായ സാമുവൽ എന്തു ചെയ്യുന്നു? സാവൂളിനെ, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്, ആരാണ്? ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിട്ട് സാവൂളിനെ തിരഞ്ഞെടുക്കുകയാണ്. സാവൂളിന് ശേഷം വരുന്ന അടുത്ത രാജാവ് ആരാണെന്നറിയാവോ? ഇല്ലല്ലേ. ആരാണ്? ദാവീദ്. ദാവീദാണ് അടുത്ത രാജാവായിട്ട് കടന്നു വരുന്നത്. ഇസ്രായേൽ ചരിത്രത്തിലെ വളരെ ശക്തനായ രാജാവായിരുന്നു
ദാവീദ്. ഈ ദാവീദിനെ പറ്റി എന്തെങ്കിലും ഒരു കഥ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കൊന്നതായിട്ട് ഉണ്ടല്ലേ? ആരാണ്? ഗോലിയാത്തിന്. എങ്ങനാ? ചുമ്മാ ഒരു കല്ലെടുത്ത് എറിഞ്ഞല്ലേ. എവിടെ കൊണ്ട്? അങ്ങനെ എന്ത് സംഭവിച്ചു? ഗോലിയാത്തിന് മരണം സംഭവിക്കുകയാണ് അല്ലേ. അപ്പൊ ശക്തനായ ഒരു രാജാവായിട്ടാണ് ദാവീദിനെ കാണുന്നത്. ദാവീദിന് ശേഷം മറ്റൊരു രാജാവ് കടന്നു വരുന്നുണ്ട്. അപ്പം നമ്മൾ അടുത്ത ആരാണ്? സോളമൻ അല്ലേ. അപ്പം മൂന്ന് രാജാക്കന്മാരുടെ പേര് പറഞ്ഞില്ലേ, ആരൊക്കെയാണ്? സാവോള്, ദാവീദ്, ജ്ഞാനിയായ സോളമൻ. ജ്ഞാനിയായ സോളമനാണ് ഒരു ദേവാലയം പണിയെടുപ്പിക്കുന്നത്. ഏതാണെന്നറിയാമോ? അത് ജെറുസലേം ദേവാലയം. ഏതാണ്? ജെറുസലേം ദേവാലയം ജ്ഞാനിയായ സോളമനാണ് പണിയെഴുപ്പിക്കുന്നത്. അപ്പം ഈ രാജാക്കന്മാരുടെ കാലഘട്ടമാണ്, പ്രമുഖരായ രാജാക്കന്മാരാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇനി മറ്റു രാജാക്കന്മാരുണ്ട് എങ്കിലും പ്രമുഖരായ മൂന്ന് രാജാക്കന്മാരെ പറ്റിയാണ് ഇവിടെ പഠിക്കുന്നത്. ഈ രാജാക്കന്മാർക്ക് ശേഷം ഇനി അടുത്തതായിട്ട് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ വേണ്ടി കടന്നു വരുന്നത് പ്രവാചകന്മാർ. ആരാണ്? പ്രവാചകന്മാർ. ഇസ്രായേൽ ജനത്തിന് ദൈവഹിതത്തെ വെളിപ്പെടുത്തി കൊടുത്തവരാണ് പ്രവാചകന്മാർ. വേദനിക്കുന്നവരുടെയും മർദ്ദിതരുടെയും ശബ്ദമായിരുന്നു പ്രവാചകന്മാരുടേത്. ഇതിനകത്ത് ഏലിയ, ഏശയ്യ, ജെറമിയ, എസക്കിയൽ, ആമോസ് എന്നിവരായ മുഖ്യ പ്രവാചകന്മാരാണ് ഇസ്രായേൽ ജനത്തെ നയിച്ചത്. ഒന്ന് പറഞ്ഞു നോക്കാം ഒന്നും കൂടെ. ആരൊക്കെയാണ്? ഏലിയ, ഏശയ്യ, ജെറമിയ, എസക്കിയൽ, ആമോസ്. ഈ പ്രവാചകന്മാരാണ് മുഖ്യ പ്രവാചകന്മാരായിട്ട് നാം കാണുന്നത്. പ്രതീക്ഷയോടെയിരുന്ന ഒരു ജനസമൂഹത്തെ പറ്റി ഇനി നമുക്ക് കാണാം. ആരായിരുന്നു ആ ജനസമൂഹം എന്ന് ഓർമ്മയുണ്ടോ? ആ, എന്താ? ഇസ്രായേൽ ജനം. അവർ യൂദയായിൽ തിരിച്ചെത്തുകയും തകർന്നു കിടന്ന ദേവാലയത്തെ പുതുക്കി പണിത് ദൈവത്തോടുള്ള വിശ്വസ്തത നിലനിർത്തുകയും ചെയ്തു. BC 322 അലക്സാണ്ടർ ചക്രവർത്തി പാലസ്തീന കീഴടക്കുകയും BC 198 സിറിയൻ രാജാവായ അന്ത്യോക്കസ് മൂന്നാമൻ പാലസ്തീന കൈവശമാക്കുകയും ചെയ്തു. BC 63 റോമൻ സൈന്യാധിപനായ പോംപേ പാലസ്തീന പിടിച്ചടക്കി. പാലസ്തീന പിടിച്ചടക്കിയതിന് നേതൃത്വം വഹിച്ചത് ആരൊക്കെയാണെന്ന് മനസ്സിലായോ? ഒരിക്കൽ കൂടി അവരുടെ പേരിൽ നമുക്ക് പറയാം. ആദ്യം ആരായിരുന്നു? ആ, അലക്സാണ്ടർ ചക്രവർത്തി അല്ലേ. വീണ്ടും സിറിയൻ രാജാവായ അന്ത്യോക്കസ് മൂന്നാമൻ. അതേ തുടർന്ന് ആരാണ് വന്നത്? റോമൻ സൈന്യാധിപനായ പോംപേ എന്നിവരാണ്. ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ തകർച്ചകൾ ഉണ്ടായിട്ടും തങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഇനിയും ഇസ്രായേൽ ജനത്തിന് പ്രതീക്ഷ നൽകിയ മിശിഹായെ കുറിച്ച് കുറെ പ്രവചനങ്ങളുണ്ട് അല്ലേ. ഒരു മൂന്ന് പ്രവചനങ്ങളെ പറ്റിയും കൂടെ നമുക്ക് കാണാം അല്ലേ. പൂർവ്വപിതാവായ യാക്കോബ് തൻ്റെ മക്കൾക്ക് അറിയിച്ചു കൊടുക്കുന്നതായ യൂദയോട് ഇപ്രകാരം പറയുന്നുണ്ട്. എന്താണ്? ഉൽപ്പത്തി പുസ്തകം 49:10. ചെങ്കോൽ യൂദയെ വിട്ടുപോകുകയില്ല, അതിൻ്റെ അവകാശി വന്ന് ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല, ജനതകൾ അവനെ അനുഗ്രഹിക്കും. ഇതാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തെ എന്താണെന്ന് നമുക്ക് നോക്കാം. 2 Samuel 7:16 പറയുന്നത്, ദാവീദ് രാജാവിനോട് നാഥാൻ പ്രവാചകൻ്റെ പ്രവചനം ഇപ്രകാരമുണ്ട്, നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഇതാണ് രണ്ടാമത്തെ പ്രവചനം. ഇനി മൂന്നാമത്തെ പ്രവചനം നമുക്കൊന്ന് കാണാം. യെശയ്യാ പ്രവാചകൻ്റെതാണത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7:14. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യൂദയുടെ ഗോത്രത്തിൽ ദാവീദിൻ്റെ വംശത്തിലാണ് ആര് ജനിക്കുന്നത്? ഈശോ ജനിക്കുന്നതല്ലേ. അങ്ങനെ വരാനിരിക്കുന്ന ഈ രക്ഷകനെക്കുറിച്ച് മൂന്ന് പ്രവചനങ്ങൾ നടക്കുന്നതായിട്ടാണ് നാം കണ്ടത്. ഈ യേശുവിൻ്റെ ജന്മപെരുന്നാൾ എന്നാണ്? ക്രിസ്മസിലെ. ഈ ക്രിസ്മസിൻ്റെ രാത്രിയിലുണ്ടല്ലോ നല്ലൊരു ഗീതം ആലപിക്കുന്നുണ്ട്. രക്ഷകൻ്റെ വരവിനെക്കുറിച്ചുള്ള ഒരു അനുസ്മരണ ഗീതം ആലപിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടാലോ. Thank you.
പാട്ട് കേട്ടല്ലേ, നല്ല പാട്ടാണോ? ഏ ഇഷ്ടമായോ? രാത്രി പ്രാർത്ഥനയ്ക്ക് ക്രിസ്മസിനൊക്കെ പോയി നിൽക്കുമ്പോഴേ ഉറക്കം തൂങ്ങാതെ ഉറക്കെ ഈ പാട്ടൊക്കെ പാടണം അല്ലേ. ഇന്ന് പഠിച്ച പാട്ട് നമുക്ക് അടുത്ത ക്രിസ്മസിന് നന്നായിട്ട് പാടി കേൾപ്പിക്കണം അല്ലേ. ഏ നല്ല പാട്ടാ അല്ലേ, ഇഷ്ടമായല്ലോ. നമുക്കൊരു സങ്കീർത്തനം 30:1 ഒന്ന് കാണാതെ പഠിച്ചാലോ? ഒരു വാക്യം കൂടെ പഠിച്ചിട്ട് പോകാം അല്ലേ ഇന്ന്. ഏ കർത്താവേ, ഞാനങ്ങേ പാടി പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. ഇഷ്ടമായി അല്ലേ. എന്നോട് പറഞ്ഞേ, എല്ലാവരും ഒന്ന് ഉറക്കം പറഞ്ഞേ, നല്ല ഉഷാറോടുകൂടി പറഞ്ഞേ. കർത്താവേ, ഞാനങ്ങേ പാടി പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. ഇനിയോ പാടം എല്ലാവർക്കും ഇഷ്ടമായോ? ഏ നന്നായിട്ട് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായല്ലേ. അപ്പം ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു, എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഒരു അസൈൻമെൻറ്റ് തരാമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. സ്കൂളിലൊക്കെ ഇഷ്ടം പോലെ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ സിസ്റ്ററും കൂടെ ഒരു അസൈൻമെൻറ്റ് തന്നോന്നാണോ വിചാരിക്കുന്നത്? അങ്ങനൊന്നും വിചാരിക്കണ്ട, ചെറിയൊരു അസൈൻമെൻറ്റ് തരുവാണ്. നമ്മൾ ആരെയൊക്കെ പറ്റിയാണ് പഠിച്ചതിപ്പം? ന്യായാധിപന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ അല്ലേ. അതിൽ പ്രമുഖരായ മൂന്ന് വ്യക്തികളുടെ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ പ്രമുഖരായ വ്യക്തികളുടെ പേരുകൾ നമുക്ക് പഠിച്ചതല്ലേ, ഒന്ന് എഴുതി വെക്കണ്ടേ? അപ്പോൾ നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കണം. അപ്പോൾ ന്യായാധിപന്മാർ, അതിൽ പ്രമുഖരായ ന്യായാധിപന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, അവരുടെ പേരുകളൊന്ന് എഴുതി വെക്കണം കേട്ടോ. ഇത്ര ചെറിയ ഓർമ്മയേ ഉള്ളൂ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിരുന്ന ദൈവം ഇസ്രായേൽ ജനത്തോട് കരുണ കാണിച്ചില്ലേ, നമ്മളോടും ദൈവം ഒത്തിരി കരുണ കാണിക്കുന്നില്ലേ അല്ലേ. അപ്പം ദൈവത്തോടുകൂടി നാം ജീവിക്കുമ്പോൾ ദൈവവും നമ്മോട് കരുണ കാണിക്കാറുണ്ട്. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ വിശ്വസ്തരായി തീർന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും ചെയ്യാം. അതിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് ഈശോയോട് ഒന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി ദിവസം നൽകി ഞങ്ങളുടെ ഈ ജീവിതം മുഴുവനും അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ. അങ്ങേ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും അനേകർക്ക് മാതൃകാപരമായ ജീവിതം നയിച്ച് ഈ ലോകത്തിന് വേണ്ടി മുഴുവൻ സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൂടുതൽ നന്മയിൽ വളരുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ. ആമേൻ.